ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ശരണലെസ് നായർ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതുവരെ വാസ്തുവിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ വാസ്തു അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുന്ന ഒരു വീഡിയോ സ്റ്റഡി മെറ്റീരിയൽ കോഴ്സാണ് ഇത്. ആർക്കിടെക്റ്റിനും സിവിൽ എഞ്ചിനീയേഴ്സിനും ഡ്രാഫ്റ്റ്സ്മാർക്കും അതുപോലെ തന്നെ വീട് വെക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ വിത്ത് വീഡിയോ കോഴ്സാണ്. ഇതിൽ എല്ലാ അളവുകളും ഒരു കോൽ 72 സെന്റിമീറ്റർ എന്ന കോൾ കണക്കാക്കിയിട്ട് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത സെന്റിമീറ്റർ അളവുകളാണ് നൽകിയിട്ടുള്ളത്. കിഴക്ക് ദർശനമായ വീടുകൾക്കും വടക്ക് ദർശനമായ വീടുകൾക്കും തെക്ക് മുൻകാഴ്ചയുള്ള വീടുകൾക്കും പടിഞ്ഞാറ് മുൻകാഴ്ചയുള്ള വീടുകളായി നാലായിട്ട് തരംതിരിച്ച് എല്ലാത്തിന്റെയും പതയോനിപ്പെടുത്തിയ വിസ്താരം സെന്റിമീറ്റർ അളവുകളിലും, അതുപോലെ മുറികളുടെ ആണെങ്കിലും ഉള്ളളവുകൾ നീള അധികം വീതി എന്നുള്ളത് സെന്റിമീറ്റർ അളവുകളിലും, വീടിന്റെ ചുറ്റളവ് കണക്കാക്കുന്ന രീതിയിൽ നീള അധികം വീതി എന്നുള്ള അളവുകളെല്ലാം സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ച് പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3, പ്രയോറിറ്റി 4 എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എല്ലാം കൺവേർട്ട് ചെയ്ത് സോഫ്റ്റ് കോപ്പി ആക്കി ഇതിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിന് കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് വാസ്തു മണ്ഡലം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്നും അതിനെ എങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടതെന്നും ഒരു എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വീടുകൾക്ക് എങ്ങനെയാണ് സ്ഥാനം കാണേണ്ടതെന്നും അതിന് മുറ്റത്തിന് എങ്ങനെയാണ് അളവ് കൊടുക്കേണ്ടതെന്നും വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ഉൾപ്പെടെയുള്ളതെല്ലാം ഒരു എക്സാമ്പിൾ സഹിതം സെന്റിമീറ്റർ അളവിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാൻ വരയ്ക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് എവിടെയാണ് സ്ഥാനങ്ങളെന്ന്. അപ്പൊ അടുക്കള, കിടപ്പുമുറി, ലിവിംഗ് ഹാള്, ഡൈനിങ് ഹാള്, ടോയ്ലറ്റ് തുടങ്ങി എല്ലാത്തിന്റെ കളർ കോഡ് ഉപയോഗിച്ച് 4 ദർശനമാകുമ്പോഴത്തേക്കും എവിടെയൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് കൃത്യമായി കളർ കോഡ് ഉപയോഗിച്ച് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ വേണം പലരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എനിക്കറിയാവുന്ന വാസ്തു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ അവർക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. എല്ലാ ആർക്കിടെക്റ്റിനും സിവിൽ എഞ്ചിനീയറിനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ചെയ്യണം എന്ന് തോന്നൽ ഉണ്ടായിരുന്നു. ഇത് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ്. അവർക്കൊരു ചെറിയ ഫീസ് നൽകി ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തണമെന്നും ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഇത് വാസ്തുവിന്റെ ബേസിക് കോഴ്സ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ പ്ലാൻ വരച്ചതിന് ശേഷം നിങ്ങൾ വീടിനടുത്തുള്ള ഒരു വാസ്തുക്കാരെ കാണിക്കേണ്ട എന്നല്ല. നിർബന്ധമായും നിങ്ങൾ കാണിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രൊസീഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ വരച്ചതിന് ശേഷം നിങ്ങളൊരു വാസ്തുക്കാരനെ കാണിക്കുമ്പോൾ ഉള്ള തെറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. മണിക്കൂറുകളിരുന്ന് പ്ലാൻ ഡിസൈൻ ചെയ്തതിന് ശേഷം ഒരു വാസ്തുക്കാരനെ കാണിക്കുമ്പോൾ അത് മൊത്തം മാറ്റുന്ന രീതിയിലേക്ക് ഒരിക്കലും വരില്ല എന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം കണ്ടിട്ട് താല്പര്യമുള്ളവർ മാത്രം ഇത് മേടിച്ചാൽ മതി. ഇതിൽ കണക്കുകൾക്കായിരിക്കും ഇമ്പോർട്ടൻ്റ്. ഒരു പ്ലാൻ വരയ്ക്കുന്ന രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ സ്റ്റഡി മെറ്റീരിയലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. താങ്ക് യു.